നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസിൽ കോടതിയുടെ നിർണായക നീക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന പരാതി ലോകായുക്തയുടെ ഡിവിഷൻ ബെഞ്ച് വാദം കേട്ട ശേഷം ഫുൾ ബെഞ്ചിന് വിട്ട ആ ഉത്തരവിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് കേസ് ഫുൾ ബെഞ്ചിന് വിട്ട തീരുമാനത്തിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഹർജിയിൽ ഇടപെടാൻ മതിയായ കാരണമില്ലെന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരൻ തിരുവനന്തപുരം ആർ എസ് ശശികുമാറാണ് അദ്ദേഹം നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹരായവർക്ക് പണം നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ ഇടതു സർക്കാരിലെ മന്ത്രിമാർക്കുമെതിരെയാണ് ലോകായുക്തയിൽ ആർ എസ് ശശികുമാർ പരാതി നൽകിയത് അതേസമയം പരാതിക്കാരനായ ആർ എസ് ശശികുമാറിനെ ഒരു വേളയിൽ ഈ ലോകായുക്ത പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നേരത്തെയാണ് ആ സംഭവം ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലാണ് പരാതിക്കാരനെ ലോകായുക്ത പരിഹസിച്ചത് കേസ് മാറ്റിവെക്കണമെന്ന് ഇടയ്ക്കിടെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു വിഷയത്തിലാണ് ലോകായുക്ത ആർ എസ് ശശികുമാറിനെതിരെ പരിഹാസവും വിമർശനവും ഉന്നയിച്ചത് കേസ് ഇടയ്ക്കിടെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നല്ലതാണ് ഇടയ്ക്കിടെ പത്രവാർത്ത വരുമല്ലോ എന്നായിരുന്നു ലോകായുക്തയുടെ പരിഹാസം മാത്രമല്ല പരാതിക്കാരനോട് ഉപലോകായുക്ത മറ്റൊരു നിർണായക ചോദ്യം ചോദിച്ചു ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് ഒന്നുകിൽ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുക എത്ര ദിവസമായി ഫുൾ ബെഞ്ച് ഇരിക്കുന്നു ഇതൊന്ന് തലയിൽ നിന്ന് പോയി കിട്ടിയാൽ അത്രയും സന്തോഷമെന്നായിരുന്നു ലോകായുക്തയുടെ പരിഹാസവും വിമർശനവും അതേസമയം ഈ ഒരു പരിഹാസം അല്ലെങ്കിൽ ഈ ഒരു വിമർശനത്തിന് മറുപടിയുമായി ആർ എസ് ശശികുമാറും രംഗത്ത് വന്നിരുന്നു ദുരിതാശ്വാസ ഫണ്ട് മാറ്റൽ കേസിലെ പരാമർശം സമ്മർദ്ദം കൊണ്ടാണെന്നും പത്രത്തിൽ വാർത്ത വരാനല്ല കേസ് കൊടുത്തതെന്നായിരുന്നു ആർ എസ് ശശികുമാർ അന്ന് ലോകായുക്ത പരിഹസിച്ചപ്പോൾ അതിനെതിരെ പ്രതികരണം നടത്തിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ വക്കീൽ ലോകായുക്തയിൽ മറച്ചുവെച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകുന്നത് ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള സഹായമാണ് സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച് അവകാശപ്പെട്ടിരുന്നത് കുറ്റമില്ലാത്ത രീതിയിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് സഹായം അനുവദിക്കുമെന്നായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സി എം ഡി ആർ എഫിൽ അറിയാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ വിവരമാണ് സി എം ഡി ആർ എഫിൽ നിന്ന് എറണാകുളം ജില്ലയിൽ സമ്പന്നരായ രണ്ട് വിദേശ മലയാളികൾക്ക് സഹായം കിട്ടിയെന്ന് കണ്ടെത്തിയിരുന്നു എറണാകുളത്ത് പണം അനുവദിച്ച പ്രവാസികളിൽ ഒരാൾക്ക് രണ്ട് ആഡംബര കാറുകളും വലിയ കെട്ടിടവും ഉണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു 2 ലക്ഷം വരുമാന പരിധിയിലുള്ളവർക്കാണ് സി എം ഡി ആർ എഫിൽ നിന്നും സഹായം അനുവദിക്കുന്നത് എന്നിരിക്കെ ഈ തട്ടിപ്പുകൾ നടന്നത് ഏവരെയും ഞെട്ടിച്ചിരുന്നു തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ് സ്വദേശിയായ ഏജന്റ് നൽകിയ 16 അപേക്ഷകളും സഹായം നൽകിയിട്ടുണ്ട് കരൾ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സഹായം നൽകിയത് ഹൃദ്രോഗിയാണെന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ താലൂക്കിലെ ഒരു ഡോക്ടർ നൽകിയത് 1500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പരാതിക്കാരനെതിരെ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ആ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഹർജി ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല ആ ഹർജി തള്ളിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത